ഇന്ത്യയുടെ സംസ്കാരവും പൈതൃകവും എല്ലാം പേറിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസിലേക്ക് പറഞ്ഞത്. എന്നാൽ ഇതാ ആ സംസ്കാരം യു എസിൽ ബൈഡനും ജില്ലിനും ഏറെ അഭിമാനത്തോടെ പരിചയപ്പെടുത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോകളും ചിത്രങ്ങളും തരംഗമാവുകയാണ്. വൈറ്റ് ഹൌസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്നേഹ ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ബൈഡനുമായി പ്രധാനമന്ത്രി വിവിധ വിഷയങ്ങളിൽ ചർച്ചയും നടത്തി. യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ, പ്രഥമ വനിത ജിൽ ബൈഡൻ എന്നിവർക്ക് ഇന്ത്യൻ പൈതൃകവും സംസ്കാരവും വിളിച്ചോതുന്ന സമ്മാനങ്ങളും കൈമാറി. ലണ്ടനിലെ ഫേബർ ആൻഡ് ഫേബർ ലിമിറ്റഡ് പ്രസിദ്ധീകരിക്കുകയും ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റി പ്രസിൽ അച്ചടിക്കുകയും ചെയ്ത ദ ടെൻ പ്രിൻസിപ്പൽ ഉപനിഷത്ത് എന്ന പുസ്തകത്തിന്റെ ആദ്യ പതിപ്പിന്റെ പ്രിന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ജോ ബൈഡന് സമ്മാനിച്ചു. ഇന്ത്യൻ ഉപനിഷത്തുകളുടെ ഇംഗ്ലീഷ് വിവർത്തനമാണ് ദ ടെൻ പ്രിൻസിപ്പൽ ഉപനിഷത്ത്. 1937 ശ്രീ പുരോഹിത് സ്വാമിയുമായി ചേർന്നെഴുതിയ ഇന്ത്യൻ ഉപനിഷത്തുകളുടെ ഇംഗ്ലീഷ് വിവർത്തനം WT Yeats ആണ് പ്രസിദ്ധീകരിച്ചത്. രാജസ്ഥാനിലെ ജയ്പൂർ സ്വദേശിയായ ശില്പിയുടെ കരകൗശലത്തിൽ നിർമ്മിച്ച പ്രത്യേക ചന്ദനപ്പെട്ടിയും ബൈഡന് നൽകി. കർണാടകയിലെ മൈസൂരിൽ നിന്നെത്തിച്ച ചന്ദനമരത്തിൽ നിറയെ കൊത്തുപണികളാൽ തീർത്തിട്ടുള്ളതാണ് ഈ ചന്ദനപ്പെട്ടി. കൈകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഗണപതി ഭഗവാന്റെ വിഗ്രഹമാണ് പെട്ടിക്കുള്ളിലുള്ളത്. കൊൽക്കത്തയിലെ വെള്ളിപ്പണിക്കാരുടെ 5-ാം തലമുറയാണ് വിഗ്രഹവും വിളക്കും നിർമ്മിച്ചിരിക്കുന്നത്. രാജസ്ഥാൻ കരകൗശല തൊഴിലാളികൾ രൂപകൽപ്പന ചെയ്ത 99.5% ശുദ്ധവും ഹോൾമാർക്ക് ചെയ്തതുമായ വെള്ളി നാണയവും പഞ്ചാബിൽ നിന്നുള്ള നെയ്യും ഝാർഖണ്ഡിൽ നിന്ന് കൈകൊണ്ട് നെയ്ത ടെക്സ്ചർ ടസർ സിൽക്ക് തുണിയും പെട്ടിയിലുണ്ട്. കൂടാതെ ഉത്തരാഖണ്ഡിൽ നിന്നുള്ള നീണ്ട അരി, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ശർക്കരയും പ്രധാനമന്ത്രി സമ്മാനിച്ച പെട്ടിയിൽ ഉൾപ്പെടുന്നു. ലാബിൽ നിർമ്മിച്ച 7.5 ക്യാരറ്റ് പച്ചവജ്രം യു എസ് പ്രഥമ വനിത ഡോക്ടർ ജിൽ ബൈഡന് സമ്മാനിച്ചു. സൗരോർജം, കാറ്റ്, വൈദ്യുതി എന്നിവ പോലുള്ള പരിസ്ഥിതി സൗഹാർദ്ദ വഴികളിലൂടെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ സവിശേഷതയുള്ളതാണ് വജ്രത്തിന്. കശ്മീരിലെ അതിവിദഗ്ധരായ കരകൗശല വിദഗ്ധർ നിർമ്മിച്ച പെട്ടിയിലാണ് ഈ വജ്രം വെച്ചിരുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷത്തെ അടയാളപ്പെടുത്തുകയും സുസ്ഥിരമായ ഉഭയകക്ഷി ബന്ധങ്ങളെയും പച്ചവജ്രം പ്രതീകപ്പെടുത്തുന്നുണ്ട്. വൈറ്റ് ഹൌസിലെ ഔദ്യോഗിക അത്താഴ വിരുന്നിലും ഇന്ന് മോദി പങ്കെടുക്കും. യു എൻ ആസ്ഥാനത്തെ യോഗാ ദിനാചരണത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി വാഷിംഗ്ടൺ DC യിലെത്തിയത്. ഇതിനു പിന്നാലെ അദ്ദേഹം യു എസിലെ പ്രഥമ വനിത ജിൽ ബൈഡനെ കാണുകയും വിർജീനിയയിലെ അലക്സാൻഡ്രിയയിലെ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വൈറ്റ് ഹൌസിൽ താനും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ചേർന്ന് പ്രധാനമന്ത്രി മോദിക്കായി ഒരുക്കുന്ന അത്താഴ വിരുന്നിന്റെ വിശദാംശങ്ങൾ ജിൽ ബൈഡൻ നൽകി. യു എസ് സന്ദർശനം നടത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജകീയ സ്വീകരണമാണ് യു എസിൽ ലഭിക്കുന്നത്. വൈറ്റ് ഹൌസിലേക്ക് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ഭാര്യയും ചേർന്നാണ് അദ്ദേഹത്തിന് സ്വീകരണമൊരുക്കി നൽകിയത്. ബൈഡനെയും പ്രഥമ വനിത ജിൽ ബൈഡൻ എന്നിവരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി ആൻഡ്രൂസ് വിമാനത്താവളത്തിൽ എത്തുന്നതിന്റെയും വൈറ്റ് ഹൌസിൽ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ചിത്രങ്ങളും എല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.